ഹായ് ഹലോ, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏഷ്യാനെറ്റിലെ ജനപ്രിയമായ സീരിയലാണ് കുടുംബവിളക്ക്. സുമിത്ര എന്ന വീട്ടമ്മയുടെ ജീവിതം പറഞ്ഞു പോകുന്ന പരമ്പര മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ്. തന്മാത്ര അടക്കമുള്ള സിനിമകളിലൂടെ എല്ലാവർക്കും സുപരിചിതയായ നടി മീര വാസുദേവാണ് കുടുംബവിളക്കിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജനപ്രീതി നേടിയ സീരിയലിൽ ഒട്ടേറെ പുതുമുഖങ്ങളും ഭാഗമായിരുന്നു. മീര വാസുദേവിന് പുറമെ കൃഷ്ണകുമാർ മേനോൻ, ശരണ്യ ആനന്ദ്, എഫ് ജെ തരകൻ, ആനന്ദ് നാരായണൻ, അമൃത നായർ, ആതിര മാധവ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അമൃത നായരും ആതിര മാധവും പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയതും കുടുംബവിളക്കിലൂടെയാണ്. ഇരുവർക്കും ഇന്ന് വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെയുണ്ട്. അമൃത നായർ നാളുകൾക്ക് മുമ്പ് തന്നെ കുടുംബവിളക്കിൽ നിന്ന് പലവിധ കാരണങ്ങളാൽ പിന്മാറിയിരുന്നു. ഇപ്പോൾ വെബ് സീരീസും മോഡലിംഗും മറ്റുമായി തിരക്കിലാണ് താരം. പിന്നീട് ആതിര മാധവും പരമ്പരയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഗർഭിണിയായതിനാലാണ് സീരിയലിൽ നിന്ന് പിന്മാറിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഇനി മുതൽ കുടുംബവിളക്കിൽ ഉണ്ടാകില്ലെന്ന് ആതിര മാധവ് അറിയിച്ചത്. ഇപ്പോൾ പുതിയൊരു നടിയാണ് ആതിരയ്ക്ക് പകരം കുടുംബവിളക്കിൽ അനന്യയുടെ വേഷം അവതരിപ്പിക്കുന്നത്. ഗർഭകാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആതിര മാധവിനെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് ആതിരയുടെ ഉറ്റ ചങ്ങാതിയായ അമൃത നായർ. അമൃതയുടെ യൂട്യൂബ് ചാനലിലൂടെ സുഹൃത്തിനെയും മരുമകനെയും കാണാൻ പോയതിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നതിൻ്റെയും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ആതിരയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ മരുമകനായിട്ടാണ് കാണുന്നതെന്ന് പലപ്പോഴും അമൃത പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കൊപ്പം ആതിരയ്ക്ക് പ്രിയപ്പെട്ട ചിക്കൻ കറിയുമായിട്ടാണ് അമൃത എത്തിയത്. ശീതൽ എന്ന കഥാപാത്രത്തെയാണ് കുടുംബവിളക്കിൽ അമൃത അവതരിപ്പിച്ചിരുന്നത്. ഇടയ്ക്കിടെ ആതിര മാധവിനെ സന്ദർശിക്കാൻ അമൃത എത്താറുമുണ്ട്. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും തമാശകൾ പറയുന്നതുമെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആതിരയെ സന്ദർശിക്കുന്ന അമൃതയുടെ വീഡിയോ ഇപ്പോൾ ആരാധകർക്കിടയിൽ വൈറലാവുകയാണ്. ആതിരയുടെയും അമൃതയുടെയും കോംബോ വളരെ ഇഷ്ടമായിരുന്നുവെന്നും ഇരുവരും സീരിയലിൽ നിന്ന് പിന്മാറിയതോടെ കാണാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്നുമെല്ലാമാണ് ഇരുവരുടെയും ആരാധകർ പറയുന്നത്. ആതിരയുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച അമൃത കുഞ്ഞതിഥിയോട് വിശേഷങ്ങൾ തിരക്കുന്നതും വീഡിയോയിൽ കാണാം. ആതിരയും അമൃതയും ഒന്നിച്ചുള്ള വീഡിയോകൾ എന്നും ചിരി സമ്മാനിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഏറെ താല്പര്യത്തോടെയാണ് അമൃതയും ആതിരയും ഒന്നിക്കുന്ന വീഡിയോകൾ കാണുന്നതെന്നും ആരാധകർ കമൻ്റായി പറയുന്നുണ്ട്. ആതിരയ്ക്ക് പിറക്കാൻ പോകുന്നത് മകനായിരിക്കുമെന്നും അവൻ തനിക്ക് ജനിക്കുന്ന മകളെ വിവാഹം ചെയ്യുമെന്നും അമൃത മുമ്പൊരിക്കൽ ആതിരയെ സന്ദർശിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു. എൻ്റെ മരുമകനാണ് പിറക്കാൻ പോകുന്നതെന്നും മകനെ മികച്ച രീതിയിൽ പരിപാലിക്കണമെന്നും അമൃത തമാശ രൂപേണ ആതിരയോട് അന്ന് പറഞ്ഞിരുന്നു. തൻ്റെ മരുമകനാണ് പിറക്കാൻ പോകുന്നതെന്ന് കൊണ്ടാണ് ഇടയ്ക്കിടെ വന്ന സുഖവിവരങ്ങൾ തിരക്കുന്നതെന്നും അമൃത പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രോജക്റ്റ് വന്നതിനാലാണ് കുടുംബവിളക്കിൽ നിന്ന് പിന്മാറിയത് എന്നാണ് അമൃത പറഞ്ഞിരുന്നത്. കുടുംബവിളക്കിൽ നിന്ന് പിന്മാറാൻ കാരണം നല്ലൊരു ഷോ കിട്ടിയതിനാലാണ്. നല്ലൊരു പ്രോജക്റ്റ് വന്നു, അത് കളയാൻ തോന്നിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പ്രോജക്റ്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു. സീരിയലിന് പകരം ഒരു പ്രോഗ്രാമായിരുന്നു അത്. പരിപാടിയുടെ ഷെഡ്യൂൾ ഡേറ്റും സീരിയലിൻ്റെ ഷൂട്ടും ഒരുമിച്ച് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെയായി. ഞാൻ കാരണം എവിടെയും പ്രശ്നം വരരുതെന്ന് തോന്നിയപ്പോൾ പിന്മാറാൻ തീരുമാനിച്ചു. ആലോചിച്ച് തീരുമാനമെടുക്കാനായിരുന്നു കുടുംബവിളക്ക് സംവിധായകൻ ജോസേട്ടൻ പറഞ്ഞത്. ആ സമയത്ത് മറ്റൊന്നും തോന്നിയില്ല. അങ്ങനെ പ്രോഗ്രാം എടുക്കുകയായിരുന്നു, അമൃത വെളിപ്പെടുത്തിയിരുന്നു. ശീതൽ എന്ന അമൃതയുടെ കഥാപാത്രത്തിന് വലിയ സ്വീകരണം പ്രേക്ഷകർക്കിടയിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലഭിച്ചിരുന്നു.